നമസ്കാരം. ഞാൻ കൂടെ വരാം, പക്ഷേ എൻ്റെ കൂടെ ഗുളികനും ഉണ്ടാകും. എന്നോട് ചതി ചെയ്താൽ ഞാൻ പുറത്തെന്നിരിക്കും, പക്ഷേ എൻ്റെ ഗുളികൻ പൊറുക്കില്ല. കാന്താര ഒരു അനുഭവമാണ്. സിനിമ ആസ്വാദനം എന്നാണ് പറയേണ്ടതെങ്കിലും ഇവിടെ ആസ്വാദനം എന്നത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഒരു സിനിമയിൽ ഉപരിയായ ഒരു അനുഭവമാണ് കാന്താര. കാന്താര പോലൊരു ചിത്രത്തിൻ്റെ റിവ്യൂ എഴുതാനൊന്നും നമുക്ക് സാധിക്കില്ല. കാരണം നമ്മൾ ആസ്വദിച്ചൊരു വിഷയത്തിൻ്റെ റിവ്യൂ എഴുതാൻ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ അനുഭവിച്ച ഒരു കാര്യത്തെ വാക്കുകളിലേക്ക് പകർത്തുന്ന അസാധ്യമാണ്. കാന്താര എന്തുകൊണ്ട് ഒരു മികച്ച അനുഭവമാകുന്നു എന്ന് ചോദിച്ചാൽ പലതുണ്ട് കാരണങ്ങൾ. എന്നാൽ ആദ്യമേ ചില ലെഫ്റ്റ് ലിബറലുകൾ ഉയർത്തുന്ന സംശയത്തിൻ്റെ ലളിതമായ മറുപടി പറയാം. കാന്താര ഒരു ഹിന്ദു അജണ്ട ഒളിച്ചുകിടക്കുന്ന സിനിമയാണോ? അല്ല, തീർത്ഥമല്ല എന്ന് തന്നെ പറയാം. ഇതിൽ ഹിന്ദുത്വ അജണ്ട എന്ന ഒന്നില്ല. കൃത്യമായും ഒരു വനപ്രദേശത്തിനടുത്തുള്ള ഗ്രാമവാസികളും അവരുടെ ഗ്രാമദേവതയും അലസനായി നടക്കുന്ന നായകനും കൂട്ടുകാരും ആദ്യം വില്ലനെന്ന് തോന്നിപ്പിച്ച് പിന്നീട് നായകന് തന്നെ വിവേകപൂർവ്വം തൻ്റെ മൂർത്തിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊടുത്ത ഒരു ഫോറസ്റ്റ് ഓഫീസറും വളരെ സാധാരണക്കാരനായ കുറച്ച് ജനങ്ങളും, അത്രയുള്ളൂ ഇതിൽ. അങ്ങനെയുള്ള ഇതിൽ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുത്വ അജണ്ട ഒളിച്ചു കടത്താൻ മാത്രമുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ വിശ്വാസവും ക്ഷേത്രവും മൂർത്തിയും ഗോത്രകലാരൂപവുമൊക്കെ ഹിന്ദുത്വ അജണ്ട പരത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അതിന് പരിഹാരമൊന്നുമില്ല. തുടർന്നും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇനി സിനിമയിലേക്ക് വരാം. ആദ്യ 15 മിനിറ്റ്, അവസാന 15 മിനിറ്റ്, ഇവ നിങ്ങളെ ഏത് തരം മാനസിക അവസ്ഥയിലേക്കാണ് എത്തിക്കുക എന്നത് അറിയില്ല. പ്രത്യേകിച്ചും അവസാന 15 മിനിറ്റ് എനിക്കുണ്ടായത് അത്ഭുതവും കോഴിത്തരിപ്പും എന്നതിലുപരി ഒരു തരം അഭിമാനബോധമാണ്. എത്ര ശക്തമാണ് എൻ്റെ വേരുകൾ! പൂർവികർ പകർന്നു നൽകിപ്പോയ ആ വേരുകൾ ഇന്നും അതാത് മൂർത്തികളായും ദേവീദേവ രൂപങ്ങളായും കുലദൈവങ്ങളായും ബലമായി നിൽക്കുന്നുണ്ടെന്നും മൺമറഞ്ഞ് എന്ന് കരുതുന്ന വേരുകൾ പോലും ചെറിയൊരു പാളികയ്ക്കപ്പുറം ബലമായി താഴോട്ടുറച്ച് കിടക്കുന്നുണ്ടെന്നതും ബോധ്യപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ഒരു അഭിമാനബോധം അതായിരുന്നു അപ്പോൾ. എന്തുകൊണ്ട് ഋഷഭ് ഷെട്ടി സ്വയം നായകനായി എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ. ആ 15 മിനിറ്റ് പ്രകടനം മറ്റൊരു നടനെ വാക്കുകളിലൂടെയോ സ്ക്രിപ്റ്റ് എഴുതി പേപ്പറിലൂടെയോ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കണമെന്ന് ആശങ്കയിലായിരിക്കണം ഋഷഭ് ഷെട്ടിയെ നായകവേഷം ചെയ്യാൻ നിർബന്ധരാക്കിയത്. സിനിമ തുടങ്ങുന്നത് വലിയ ചില സൂചനകൾ തന്നുകൊണ്ട് വലിയ ഒരു ക്യാൻവാസിലാണ്. എന്നാൽ സിനിമയുടെ നടുഭാഗം സഞ്ചരിക്കുന്നത് വളരെ സാധാരണമായ ഒരു നാടൻ സിനിമയുടെ കെട്ടിലും മട്ടിലുമാണ്. അത്യാഗ്രഹിയായ ഒരാൾ, നിഷ്കളങ്കരായ ഒരു കൂട്ടം ആളുകൾ, തെറ്റിദ്ധരിക്കപ്പെടുന്ന തരം സ്വഭാവമുള്ള വേറെ ചിലർ, അങ്ങനെ അവരുടെ ചിന്തകൾ പ്രവൃത്തികൾ, അതിനിടയിൽ സ്വാഭാവികമായ പ്രണയം, തമാശകൾ, വിരഹം, വേർപാടിലെ വേദന തുടങ്ങിയ എല്ലാം വന്നു പോകുന്നുണ്ട്. അധികമായി ഇതുവരെ ആരും കേൾക്കാത്ത ഒരു കഥയാണോ എന്നിത് ചോദിച്ചാൽ അല്ല. പക്ഷേ ഋഷഭ് ഷെട്ടി ആ കഥയെ പോത്തിനെ തെളിയിച്ചു കൊണ്ടുവന്ന് എത്തിച്ച വഴി, ആ വേഗത, അതാണ് കാന്താരയെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്നത്. സിനിമയുടെ വൈകാരിക തലവും മറ്റും മാറ്റിവെച്ച് വന്നാൽ ആദ്യം ശ്രദ്ധിക്കുന്നവ ക്യാമറയും ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. ഇത് രണ്ടും ഈ പടത്തിലെ വലിയ രണ്ട് തൂണുകളാണെന്ന് തന്നെ പറയാം. അരവിന്ദ് കശ്യപിൻ്റെ ക്യാമറയിലൂടെ കാണിക്കുന്ന ഓരോ രംഗവും മിഴിവാർന്നതാണ്. ആ മിഴിവാർന്ന രംഗങ്ങളെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുന്ന അജനീഷ് ലോകനാഥിൻ്റെ പാശ്ചാത്തല സംഗീതം പ്രേക്ഷകനെ അത്ഭുതപ്പെടുത്താൻ 100 കോടിയുടെ വിഷ്വൽ എഫക്ട്സോ പടുകൂറ്റൻ സെറ്റോ വേണ്ട. ദാ ഇങ്ങനെ കൂരിരുട്ടിനെ പോലും വിസ്മയിപ്പിച്ച് പകർത്തുന്ന ഒരു ഛായാഗ്രഹനും ചെറിയൊരു ചിലമ്പൊരു ശബ്ദത്തെയും കാലടി വയ്ക്കുന്ന ശബ്ദത്തെയും കൊണ്ട് പ്രേക്ഷകൻ്റെ നെഞ്ചിടി കൂട്ടുന്ന ഒരു സംഗീത സംവിധായകനും മതി. ചിത്രത്തിൻ്റെ 2-ാം പകുതിയിൽ തീയും മഴയും ഒന്നു ചേർന്ന് വരുന്ന സന്ദർഭത്തിലെ ഒരു സംഘടനാ രംഗമുണ്ട്. ഓരോ വിഷ്വലും ക്രിസ്റ്റൽ ക്ലിയറായി നമ്മളിൽ പതിയും. വളരെ നല്ല ഒരു ശരീരഘടനയുള്ള നടൻ്റെ ഓരോ ഇടിയിലും ഒരു കനമുള്ള റിയൽ ഇടിയായി തന്നെ പതിക്കുന്നത് ഫീൽ ചെയ്യാൻ സാധിക്കും. ആ അവസാന 15 മിനിറ്റിൽ വീണകിടക്കുന്ന നായകനിൽ നിന്നും തുടക്കം തൊട്ട് കാടിൻ്റെ നടുവിലും മറ്റുമായി കേട്ട ചിലങ്ക ശബ്ദവും ആ വന്യമായ മുരളച്ചയും കേൾക്കുമ്പോൾ ഓരോ രോമകൂപങ്ങളും എഴുന്നേൽക്കാൻ തുടങ്ങും. കൈകൂപ്പുന്ന ഗ്രാമവാസികൾക്കൊപ്പം കൈകൂപ്പാൻ തോന്നും. ഉഗ്രമൂർത്തിയായി എഴുന്നേൽക്കുന്ന ഗുളികൻ വായിൽ പൊരിവാരി പൊത്തി കൈയെടുക്കാൻ നേരം തെളിയുന്ന രംഗത്തിൽ കൂർത്ത 2 തേറ്റകൾ തെളിയുന്ന വരാഹമൂർത്തിയെ കാണാൻ സാധിക്കും. കൂടുതലൊന്നും ഇനി വിശദീകരിക്കുന്നില്ല. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നല്ല ദൃശ്യ ശബ്ദ സംവിധാനങ്ങളുള്ള തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ടത് എന്നല്ല, അനുഭവിക്കേണ്ടതെന്ന് കാന്താര. വെബ് ഡെസ്ക് തത്വമെനൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.